ഓഹരി വിപണി കുംഭകോണ ആരോപണമേറ്റെടുത്ത് ഇന്ത്യാ സഖ്യം പാർലമെന്റിലും പുറത്തും മോദിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യാ സഖ്യം തീരുമാനിച്ചു. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹിന്ദുസ്ഥാൻ കി സ്റ്റോക്ക് മാർക്കറ്റ് കി ഹിസ്റ്ററി കാ സബ്സെ ബഡാ സ്കാം ഹൈ ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ഹോം മിനിസ്റ്റർ ഹാവ് ഗിവൻ എൻ ഇൻഡിക്കേഷൻ ആൻഡ് ദിസ് ഈസ് എ ക്രിമിനൽ ആക്ട്. മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഗുരുതരമായ ആരോപണം ഏറ്റെടുത്ത് ഇന്ത്യാ സഖ്യം. പുതിയ സമ്മേളനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം. രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച വിവാദം സമാജ്വാദി പാർട്ടി, RJD തുടങ്ങിയ കക്ഷികൾ ഏറ്റെടുത്തു. June 4 മുമ്പ് ഓഹരി വാങ്ങണമെന്നും BJP അനുകൂലമായ ഫലം വരുന്നതോടെ വിപണി കുതിച്ചുയരുമെന്നുമുള്ള അമിത്ഷായുടെയും മോദിയുടെയും ആഹ്വാനത്തെ നിഷ്കളങ്കമായി കാണാനാവില്ലെന്നാണ് ഇന്ത്യാ സഖ്യം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. JPC അന്വേഷണം പ്രഖ്യാപിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം. ഓഹരി വിപണിയെ തകർക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഗൂഢനീക്കമെന്ന പ്രതിരോധം ഉയർത്തുന്നതല്ലാതെ ആരോപണത്തിന് BJP നേതാക്കൾ വ്യക്തമായ മറുപടി നൽകുന്നില്ല. പ്രധാനമന്ത്രിയോ അമിത്ഷായോ പ്രതികരിച്ചിട്ടില്ല. ലോക്സഭാ ചുനാവ് മേ വിപക്ഷ് കി ഹാർ കി ഹതാശ സേ അഭി തക് ഷായദ് രാഹുൽ ഗാന്ധിജി ഉബ്രേ നഹീ ഹൈ. അപ്പോ മാർക്കറ്റ് കെ ഇൻവെസ്റ്റേഴ്സ് കോ ബി ഗുംറാ കർനേ കി സാജിഷ് രച് രഹേ ഹൈ. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവുണ്ടായെന്ന് വ്യക്തമാകുന്ന കണക്കുകൾ പുറത്തുവന്നു. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 18,109 കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. ഫലം വന്ന ദിവസം മാത്രം 12,436 കോടി പിൻവലിച്ചു. ഫലം വന്നതിന് പിന്നാലെ സെൻസെക്സ് 6% ഇടിയുകയും ചെയ്തിരുന്നു. ഓഹരി വിപണി കേന്ദ്രീകരിച്ചുള്ള മോദിയുടെയും അമിത്ഷായുടെയും നീക്കം ആർക്കു വേണ്ടിയായിരുന്നുവെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.